ഫാക്ടറിയിലെ ഐഫോൺ നിർമ്മാണം കണ്ടിട്ടുണ്ടോ? ലോകത്തിൽ വിറ്റഴിയുന്ന മൊബൈൽ ഫോണുകളിൽ ഏറ്റവും ആധുനികവും വിലയേറിയതുമായ ഫോണുകളുടെ ഗണത്തിലാണ് ഐഫോണുകൾ ഉൾപ്പെടുന്നത്. ഏകദേശം 220 കോടി ഐഫോണുകൾ ഇതുവരെ ആപ്പിൾ നിർമ്മിച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ലാഭവും ആപ്പിൾ സ്വന്തമാക്കിയിട്ടുണ്ട്. മൊബൈൽ ഉപയോഗം ഒരു വിപ്ലവമാക്കി മാറ്റി ആധുനിക ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതിൽ ഐഫോണുകൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. പുതുപുത്തൻ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കാനുള്ള ആപ്പിൾ കമ്പനിയുടെ കഴിവ് തന്നെയാണ് ആപ്പിൾ കമ്പനിയുടെ വിജയത്തിന്റെ പ്രധാന പങ്ക് വഹിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മികച്ച ക്വാളിറ്റിയും ഫ്യൂച്ചറും ഡിസൈനും ഒക്കെ ആഗ്രഹിക്കുന്ന ലോകത്തിലെ ഉപഭോക്താക്കൾ ഐഫോണിന്റെ പുതിയ പതിപ്പ് സ്വന്തമാക്കാനായി ശ്രമിക്കുന്നത്. എന്നാൽ ഐഫോൺ ഉപയോഗിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അത് എവിടെയാണ് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് യാതൊരു ഐഡിയയും ഉണ്ടാവുകയില്ല. ആപ്പിളിന്റെ ഐഫോൺ വാങ്ങിയിട്ടുള്ളവർ എന്തായാലും ഫോൺ ബോക്സിന്റെ ലേബലിൽ ഐഫോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അമേരിക്കയിലെ കാലിഫോർണിയയിലാണെന്ന് രേഖപ്പെടുത്തിയിരുന്നത് ഉറപ്പായും കണ്ടിട്ടുണ്ടാകും. എന്നാൽ അതിന്റെ അർത്ഥം ഐഫോൺ നിർമ്മിക്കുന്നത് അമേരിക്കയിലാണെന്നല്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഐഫോൺ എവിടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തിനുത്തരം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ആപ്പിൾ കമ്പനി ഐഫോൺ രൂപകൽപ്പന ചെയ്യുകയും വിൽക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. അതായത് ഐഫോൺ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഘടകവും ആപ്പിൾ നിർമ്മിക്കുന്നില്ല എന്ന് തന്നെ. അതെ, ഐഫോൺ നിർമ്മാണത്തിന് പൂർണ്ണമായും 3 ഘട്ടമാണുള്ളത്. ഡിസൈനിങ്, മാനുഫാക്ചറിങ്, അസംബ്ലി എന്നിവയാണവ. ഐഫോണിന്റെ രൂപകൽപ്പന പൂർത്തിയാക്കുന്നതോടെ ഐഫോണിന് ആവശ്യമായ ഘടകങ്ങൾ സപ്ലൈ ചെയ്യാൻ കഴിയുന്ന മാനുഫാക്ചറിംഗ് കമ്പനികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവ അന്വേഷിച്ച് കണ്ടെത്തുന്നു. ഇങ്ങനെ ഐഫോണിന് വേണ്ടി ഘടകങ്ങൾ സപ്ലൈ ചെയ്യാൻ നിർമ്മാതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഗുണമേന്മയ്ക്കൊപ്പം ഫോണിന് ആവശ്യാനുസരണം ഉൽപ്പാദിപ്പിക്കുവാനുള്ള കമ്പനിയുടെ ശേഷിയും ആപ്പിൾ ഉറപ്പുവരുത്തുന്നു. അതുപോലെ തന്നെ ഐഫോണിൽ ഉപയോഗിക്കുന്ന ഓരോ ഘടകവും നിർമ്മിക്കാൻ സ്പെഷ്യലൈസ് ചെയ്ത മാനുഫാക്ചറുകാരിൽ നിന്നും മാത്രമേ ആപ്പിൾ ഐഫോണിന് ആവശ്യമുള്ള ഘടകങ്ങൾ വാങ്ങിക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, ക്യാമറ സ്പെഷ്യലിസ്റ്റുകൾ ലെൻസും ക്യാമറയും അസംബ്ലി ആക്കുന്നു. സ്ക്രീൻ സ്പെഷ്യലിസ്റ്റുകൾ ഡിസ്പ്ലേ നിർമ്മിക്കുന്നു. അങ്ങനെ ലോകമെമ്പാടുമുള്ള 200 മാനുഫാക്ചറുകാരാണ് ഐഫോണിന് ആവശ്യമായ ഘടകങ്ങൾ നിർമ്മിക്കുന്നത്. സൗത്ത് കൊറിയ, ചൈന, തായ്വാൻ, ജർമ്മനി, ജപ്പാൻ, ഇന്ത്യ, അമേരിക്ക തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ ഐഫോണിന് ആവശ്യമായ ഘടകങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഐഫോൺ നിർമ്മിക്കാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള കമ്പനികൾ നിർമ്മിക്കുന്ന ഘടകങ്ങൾ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ ആപ്പിളിന്റെ ലോകത്ത് വിവിധ അസംബ്ലിംഗ് കമ്പനികളിലേക്ക് അവയക്കുന്നു. ഐഫോണിന്റെ അസംബ്ലിംഗ് കൂടുതലായി നടക്കുന്നത് കിഴക്കൻ, തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലാണ്. തൊഴിലാളികളുടെ ലഭ്യത കൂടുതൽ, കൂലിക്കുറവ് എന്നിവയൊക്കെയാണ് തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യത്തെ ആപ്പിൾ ഐഫോൺ നിർമ്മിക്കാൻ തിരഞ്ഞെടുക്കുന്നതിന് പ്രധാന കാരണം. ചൈന, ചെക്ക് റിപ്പബ്ലിക്, തായ്ലൻഡ്, മലേഷ്യ, സൗത്ത് കൊറിയ, സിംഗപ്പൂർ, ഫിലിപ്പീൻ എന്നീ രാജ്യങ്ങളിലാണ് ആപ്പിളിന്റെ ഐഫോൺ അസംബ്ലിംഗ് നടക്കുന്നത്. ലോകം മുഴുവൻ ആപ്പിളിന് അസംബ്ലിംഗ് കമ്പനികൾ ഉണ്ടെങ്കിലും അവയെല്ലാം 2 കമ്പനിയുടെ നിയന്ത്രണത്തിലാണ്, ഫോക്സ്കോണും പെഗാറ്റോണും. ഈ 2 കമ്പനികളാണ് ഐഫോൺ നിർമ്മാണത്തിന്റെ പൂർണ്ണ മേൽനോട്ടം വഹിക്കുന്നത്. ആപ്പിളിന് ആവശ്യപ്പെടുന്ന ഗുണമേന്മയോടെ ഐഫോൺ നിർമ്മാണം പൂർത്തിയാക്കി അതിന്റെ ഡെലിവറി ആപ്പിളിന് നൽകുന്നവരെയുള്ള കാര്യങ്ങളാണ് ഇവർ ഏറ്റെടുത്ത് ചെയ്യുന്നത്. 2010 ഫോക്സ്കോൺ കമ്പനി സ്ഥാപിതമായത്. ആപ്പിളിന് വേണ്ടി ഐഫോൺ നിർമ്മിക്കുക തന്നെയായിരുന്നു കമ്പനിയുടെ പ്രധാന സ്ഥാപിത ലക്ഷ്യം. ഫോക്സ്കോൺ എന്നത് ഐഫോൺ കമ്പനിയുടെ ട്രേഡ് നെയിമാണ്. ഫോക്സ്കോണിന്റെ ചൈനയിലെ സെങ്ഷാവിലെ ഫോൺ അസംബ്ലിംഗ് ഫെസിലിറ്റി സെന്റർ ഏകദേശം 2.2 ചതുരശ്ര മൈലാണ് വ്യാപിച്ചു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐഫോൺ സിറ്റി എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ഏകദേശം 350,000 തൊഴിലാളികൾ വരെ അവിടെ ജോലി ചെയ്യാൻ കഴിയും. ഫോക്സ്കോണിലെ സെങ്ഷാവിലെ ഐഫോൺ അസംബ്ലിംഗ് ഫെസിലിറ്റി സെന്ററിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഓപ്പറേഷൻ FATB എന്നാണ് പറയപ്പെടുന്നത്. ഫൈനൽ, അന്തിമ അസംബ്ലി, ടെസ്റ്റിംഗ്, പാക്കേജിംഗ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് ഓപ്പറേഷൻ FATB. സെങ്ഷോവിലെ നിർമ്മാണ സൈറ്റിൽ 94 പ്രൊഡക്ഷൻ ഡയലുകൾ ഉണ്ട്. പോളിഷിംഗ്, സോൾഡറിംഗ്, ഡ്രില്ലിംഗ്, ഫിറ്റിംഗ്, സ്ക്രൂ എന്നിങ്ങനെ ഉൾപ്പെടുന്ന 400 സ്റ്റെപ്പുകൾ ഉൾപ്പെടുന്ന പ്രോസസ് ലൈൻ മറികടന്നാണ് ഐഫോൺ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഓരോ വ്യക്തിയും തൻ്റെ ജോലി സമയം ചെയ്യുന്നത് ഐഫോൺ നിർമ്മാണത്തിന് ആവശ്യമായ പ്രോസസ്സിൽ ഒന്നു മാത്രമായിരിക്കും. സെങ്ഷോയിലെ ഫോക്സ്കോണിന്റെ ഈ ഐഫോൺ ഫെസിലിറ്റിയിൽ ഒരു ദിവസം 500,000 ഐഫോണുകൾ, ഏകദേശം 1 മിനിറ്റിൽ 350 ഐഫോണുകൾ വരെ നിർമ്മിക്കുവാൻ സാധിക്കും. അസംബ്ലിയിൽ നിന്ന് നിർമ്മാണം പൂർത്തിയായ ഐഫോണുകൾ ഒരു വെളുത്ത ഫൈബർ ബോർഡിൽ പാക്ക് ചെയ്ത് ട്രക്കുകളിൽ ലോഡ് ചെയ്ത് ഫോക്സ്കോണിന്റെ ഫാക്ടറിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്ററോളം അകലെയുള്ള സെങ്ഷോയിലെ വിമാനത്താവളത്തിൽ എത്തിക്കുന്നു. അവിടെ നിന്നാണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആപ്പിൾ സ്റ്റോറുകളിലേക്ക് ഐഫോണുകൾ വിമാനമാർഗം അയക്കുന്നത്.
ചൈനയിൽ നിന്ന് കടൽ മാർഗമുള്ള ചരക്ക് നീക്കം താരതമ്യം ചെയ്യുമ്പോൾ വിമാനമാർഗം ഐഫോൺ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക എന്നത് നല്ലതും സുരക്ഷിതവും അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞതുമായൊരു പരിപാടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ആപ്പിൾ കമ്പനി ഐഫോൺ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചെത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നാൽ നിങ്ങളുടെ ഒരു ചോദ്യം, നിങ്ങളൊരു ഐഫോൺ ഉപഭോക്താവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐഫോൺ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.